അന്ന് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് കോട്ടയത്ത് നിന്ന് NBS നിന്ന് കാറുമായി ചെന്ന് ഞങ്ങൾ പാറപ്പുറത്ത് എന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, കയ്യെഴുത്തു പ്രതി. പണിതീരാത്ത വീട് എന്ന് പറയുന്ന സിനിമയുടെ കയ്യെഴുത്ത് കോപ്പിയാണ്. ആ കയ്യെഴുത്ത് കോപ്പിയിൽ നിന്ന് പാറപ്പുറത്ത് വന്ന് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന വർമ്മജി സാർ അടക്കമുള്ളവരെ അത് കാണിച്ചു. ആ പണിതീരാത്ത വീട് എന്ന് പറയുന്ന നോവലിൻ്റെ കയ്യെഴുത്ത് കോപ്പി ആദ്യത്തിൽ കാണാൻ കഴിഞ്ഞവരിൽ ഞങ്ങളിൽ ചില കുട്ടികൾ. അപ്പോൾ ഒരു കൗതുകത്തോടുകൂടി അദ്ദേഹത്തെ മടക്കി അയക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞങ്ങൾ ചോദിച്ച് എന്താണ് പ്രചോദനം ആ നോവലെഴുതാൻ. അദ്ദേഹം പറഞ്ഞു, നൈനിറ്റാളിൽ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി വെറും ക്ലാർക്കായിട്ടിരിക്കുമ്പോൾ ആ നൈനിറ്റാൾ തടാകത്തിൻ്റെ കരയിൽ നൈനീദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ മലമുകളിലേക്ക് ഒരുപാട് പാണ്ടക്കെട്ടുകളുമായി നടന്നു കയറുന്ന രണ്ട് കൊച്ചു ചെറുപ്പക്കാർ, ആണും പെണ്ണും, അവർ നവദമ്പതികളാണ്, പുതുമണവാളനും പുതുമണവാട്ടിയുമാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. അവരുടെ പിന്നാലെ വളരെ വലിയ പാണ്ടക്കെട്ടുകൾ ചുമന്നുകൊണ്ട് വൃദ്ധനായ ഒരു മനുഷ്യൻ പിന്നാലെ നടന്നു പോകുന്ന അവരുടെ ലഗേജാണതും. അങ്ങനെ മലമുകളിലേക്ക് നടന്നു പോകുന്ന കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ എൻ്റെ മനസ്സിൽ പണിതീരാത്ത വീട് എന്നൊരാശയമുണ്ടായി. ഈ കാഴ്ചയും ആ പേരും തമ്മിൽ ഒരു പൊരുത്തമില്ലല്ലോ. ഏതായാലും പണിതീരാത്ത വീട് എന്ന നോവൽ എഴുതാനുള്ള ആദ്യത്തെ ബീജം ഒരു മിന്നൽ പിണർ കണക്കെ എൻ്റെ മനസ്സിൽ വന്നു വീണത് ആ വൃദ്ധനായ മനുഷ്യൻ വളരെ വലിയ പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് ആ നവദമ്പതികളുടെ പിന്നാലെ ആ മല കയറുന്നത് കണ്ടപ്പോഴുണ്ടായതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പിന്നീടൊരിക്കൽ ആലപ്പുഴയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സൗഹൃദമായ കാരണം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായിട്ട് പാറപ്പുറത്തും സെക്രട്ടറിയായി ഞാനും അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ കൂടെ പാറപ്പുറത്തിനെ കാണേണ്ടി വരും, വർത്തമാനം പറയേണ്ടി വരും, സംഘടനാപരമായ കാര്യങ്ങൾ സംസാരിക്കണം, അത്യാവശ്യം ചില സമയങ്ങളിൽ ഒരുമിച്ചുള്ള യാത്ര. അങ്ങനെ ഒരു യാത്രയിൽ അദ്ദേഹം പറഞ്ഞു, 12 വർഷക്കാലം മനസ്സിലിട്ട് ഞാൻ താലോലിച്ച ഒരു വിഷയം പണിതീരാത്ത വീട് എന്ന ആശയം പിന്നെയും ഒരുപാട് കാലം താലോലിച്ച് കൊണ്ടുനടന്ന് അവസാനം ഞാനത് എഴുതുമ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങളായി, പുസ്തകമാകാൻ പിന്നീടും ഒരുപാട് വർഷമായി, സിനിമയാകാൻ പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞു. ആ സിനിമയിൽ പാട്ട് വന്നു, MS വിശ്വനാഥൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ട് നീലഗിരിയുടെ സഖികളെ എന്ന പാട്ട്, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറികൂടി പണിയിച്ചോട്ടെ. ആ മനോഹരമായ ഗാനം ഒരു നെടുവീർപ്പോടെ ആ വരികൾ ചൊല്ലിക്കേൾപ്പിച്ചിട്ട് പാറപ്പുറത്ത് പറഞ്ഞു, എത്രയോ വർഷങ്ങൾ, ആദ്യത്തെ 12 വർഷം ഉൾപ്പെടെ എത്രയോ വർഷങ്ങൾ ഈ ഒരാശയം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൈനിത്താളിൽ പ്രാർത്ഥിച്ചു നടന്നു, എത്ര കാലം ധ്യാനധന്യമായ മനസ്സോടെ ഇരുന്നു, ഒരു അടച്ച മുറിക്കകത്ത് 1 മണിക്കൂർ നേരം ഇരുന്നുള്ള ധ്യാനത്തിൻ്റെ ഫലമായിട്ട് വയലാർ രാമവർമ്മ എന്ന് പറയുന്ന കവിക്കത്ര നിഷ്പ്രയാസം ഞാൻ എഴുതിയതിനേക്കാൾ 10 ഇരട്ടി ഭംഗിയോടെ ഈ ആശയം ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. അതാണ് ഒരു നോവലിസ്റ്റിൽ നിന്ന് ഒരു കവിയിൽ നിന്നിലേക്കുള്ള ദൂരവ്യത്യാസം എന്ന് പറഞ്ഞ് വയലാർ രാമവർമ്മയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ഞങ്ങളിൽ ചില വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിൽ സാക്ഷിയായിരുന്നു. ആ കെയ്മത്തായി എന്ന പാറപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോഴാണ് പിന്നെ ആ വീട്ടിൻ്റെ താഴത്തെ ഗേറ്റും കടന്ന് വെളിയിലൂടെ ഒരു പെണ്ണെ കൊടയും ചൂടി പോകുന്നത് കണ്ടു. ആ പോകുന്നത് കണ്ടപ്പോൾ പാറപ്പുറത്ത് കൗതുകത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു, ദേ ദാ ഒരു പെണ്ണ് പോകുന്നത് കണ്ടോ, ഒന്ന് നോക്ക്. അപ്പോൾ ഒരു നാണിച്ചു ഞങ്ങൾ, പെണ്ണിനെ കാണിക്കുന്ന ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു കാണിക്കുമ്പോൾ എന്തെങ്കിലും മോശത്തരമുണ്ടോ, ഇല്ല കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പെണ്ണാണ് ആദ്യകിരണങ്ങൾ എന്ന ചിത്രത്തിലെ നായിക, ഈ പെണ്ണിനെ കുറിച്ചാണ് ആദ്യകിരണങ്ങൾ എന്ന നോവൽ എഴുതിയത്, ദാ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമസേവികയാണ് ഈ പെണ്ണ്, ആദർശ വനിത. അങ്ങനെ പാറപ്പുറത്ത് എന്ന എഴുത്തുകാരനുമായിട്ട് ചങ്ങാത്തം പങ്കുവച്ച ഒരുപാട് ധന്യ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണമായത് പല സെൻറ് തോമസ് കോളേജിലെ മലയാള സ്പീക്കറായി ഇരുന്നു കൊണ്ട് ഇവരോടൊക്കെ ബന്ധപ്പെടാനുള്ള അവസരമാണെങ്കിൽ ആരുടെയൊക്കെയോ പുണ്യം നമ്മുടെ മേൽ അറിയാതെ വന്ന് പതിക്കുന്നുണ്ടല്ലോ, നാം അതറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പാട്ടെഴുതി, കുറേ സിനിമകൾക്കെഴുതി, 1-2 ചില പാട്ടുകളൊക്കെ പുറത്തേക്ക് വന്നു, വെളിച്ചം കണ്ടു, ആളുകൾ ശ്രദ്ധിച്ചു കേട്ടു. എന്നാലും
പത്ത് പതിനഞ്ച് തിരുവതോളം സിനിമയ്ക്ക് പാട്ടെഴുതിയിട്ട് ഇപ്പോഴും ഏറ്റവും നല്ല പാട്ട് ഏത് എന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത് വി ആർ സുധീഷ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ചന്ദനമണിവാതിൽ പാതിചാരി എന്ന പാട്ടാണ്. അതിനേക്കാൾ നല്ല പാട്ടുകൾ ഞാൻ അതിനു മുമ്പും എഴുതി അതിന് ശേഷവും എഴുതി. ആ പാട്ടുകളൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ടില്ല. സംഗീത സംവിധായകരുടെ പരിമിതികൾ ഉണ്ടായേക്കുമോ ആവാം. ഇങ്ങനെ പറയാൻ കാരണം ആ പാട്ട് അത്രയും കാര്യമായിട്ടുള്ള ഒരു പാട്ടെഴുതി ഒരുപാട് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം കിട്ടിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരവും ആ പാട്ടിന് കിട്ടിയില്ല. ഈ KSFDCയുടെ വകയായി ഒന്നുമേ കിട്ടിയില്ല. പലയിടത്തും പള്ളിക്കൂടത്തിലും കോളേജിലുമൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴേ സ്വാഗതം പറയുന്ന ആളുകൾ ചിലപ്പോൾ പ്രിൻസിപ്പൽ തന്നെയാവും. ചന്ദനമണിവാതിൽ പാതിചാരി എന്ന ഗാനം അവാർഡ് അതിൻ്റെ അവാർഡ് ജേതാവാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തൊലിപ്പുറത്തുകൂടി തേരട്ട ഇഴയുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളത് നേരാണ്. ഒരു അവാർഡും ആ പാട്ടിന് കിട്ടിയില്ല, ജനങ്ങളുടെ അവാർഡ് മാത്രമാണ്. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായിട്ടുള്ള രണ്ട് ആളുകൾ ദശമാനി പത്രത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ അടുത്തു വന്ന് എൻ്റെ പാദത്തിൽ തൊട്ടുതൊരു നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലേ ഞങ്ങൾ നവദമ്പതികൾ, അതിന് ഞങ്ങളെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളാണ്. ഞാൻ അടുങ്ങിപ്പോയി. പിന്നെയാണ് കാര്യം പറയുന്നത്, ചന്ദനമണിവാതിൽ എന്ന പാട്ടാണ് ഞങ്ങളുടെ ഈ വേളിച്ചരട് മുറുക്കുന്നതിന് കാരണമായത്. ഈ പെണ്ണിനെ ഞാൻ കെട്ടാൻ കാരണം, ഈ ചെറുക്കനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാൻ കാരണം ചന്ദനമണിവാതിൽ എന്ന പാട്ട്. ഒരു എഴുത്തുകാരനെ, അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്, അതാണ് ഏറ്റവും വലിയ വീരശൃംഖല എന്ന് വിനയത്തോടുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ് എങ്കിൽ ആ പാട്ടിന് ഏറ്റവും വലിയ പുരസ്കാരം കിട്ടിയത് മലയാളത്തിലെ ഒന്നാം നിരയിലെ എഴുത്തുകാരൻ, തകഴിയെ പോലെ കേശവദേവിനെ പോലെ പാറപ്പുറത്തിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ഒരു സമ്മാനം തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. മാവേലിക്കരയിൽ നടത്തിയ ഒരു ചെറുകഥാ മത്സരത്തിൽ KG ജോർജ് ആണ് അതിൻ്റെ ജഡ്ജിയായിരിക്കണമെന്ന് എന്നോട് വന്ന് VP ശിവകുമാറിൻ്റെ പേരിലുള്ള പുരസ്കാരം കൊടുക്കാനാണ്, നല്ല കഥയ്ക്കുള്ള പുരസ്കാരം. ആ നല്ല കഥയ്ക്കുള്ള പുരസ്കാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജഡ്ജിങ് കമ്മിറ്റിയിൽ GN പണിക്കർ സാറും മഹാനായ KSുരേന്ദ്രനും ഞാനുമാണ്. മൂന്നാമത്തെ ആളാണല്ലോ ഞാൻ. KSുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രമുഖനായ നോവലിസ്റ്റാണ് ആ ജഡ്ജിങ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട KG ജോർജ്, എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതനായിരുന്നു പണ്ട്, ആ KG ജോർജ് ഞങ്ങൾ ചിലരെ കാറിൽ കയറ്റി കൊണ്ടുപോയി പോകുന്ന വഴിക്ക് അങ്ങനെ KSുരേന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ ഫോറസ്റ്റ് ഓഫീസ് ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പരസ്പരം പരിചയപ്പെടുത്തി വർത്തമാനമൊക്കെ പറയുമ്പോൾ KG ജോർജ് പറഞ്ഞു, ഇയാളെ പരിചയമുണ്ടോ, ഇയാളാണ് കവിതയൊക്കെ എഴുതുന്നത് ധാരാളമായിട്ട്, സിനിമാ പാട്ട് എഴുതുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം, എഴാശ്ശേരി രാമേന്ദ്രൻ. വളരെ പെട്ടെന്ന് കസേലിരുന്ന KSുരേന്ദ്രൻ എന്ന് പറയുന്ന നോവലിസ്റ്റ് താളം, മായ, കാട്ടുകുരങ്ങ്, മരണം, ദുർബലം ഇതൊക്കെ എഴുതിയ മഹാനായ KSുരേന്ദ്രൻ ചാടി എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ രണ്ട് കവിളിലും ഉമ്മ വെച്ചു. ഒരു പുരുഷൻ ആദ്യമായി എന്നെ ഉമ്മ വെക്കുന്നതാണ്. വല്ലാതെ നാണിച്ചു പോയോ, അല്ലെ അഭിമാനം കൊണ്ട് വല്ലാതെ വീരപുളകമണിഞ്ഞോ, എന്താണ് അന്നേരം ഉണ്ടായ വികാരമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദതയ്ക്ക് ശേഷം KSുരേന്ദ്രൻ പറഞ്ഞു, നിന്നെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ ഞാൻ തേടുകയായിരുന്നു, അന്വേഷിച്ചു, കണ്ടെത്തി. ചന്ദനമണിവാതിൽ എന്ന അനശ്വരമായ പ്രണയഗാനം എഴുതിയ തെമ്മാടിയെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു, ദാ ഇപ്പോൾ കണ്ടുകിട്ടി, അതിനാണ് എൻ്റെ സമ്മാനം. ആ പാട്ടിന് കിട്ടിയ ഏറ്റവും വലിയ പരമവീരചക്രം KSുരേന്ദ്രൻ്റെ ഈ സമ്മാനമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇതുപോലെ ഒരു അനുഭവം പിന്നീടുണ്ടായത് കലവറ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ തന്നെ ചുംബിച്ചു. പല്ലനയിൽ മഹാകവി കുമാരനാശാൻ്റെ ചരമകുടീരത്തിന് സമീപം അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനാചരണ സമ്മേളനത്തിൽ KK ശ്രീനിവാസൻ എന്ന് പറയുന്ന കോൺഗ്രസ് MLA തിരുവനന്തപുരത്ത് നിന്ന് എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഒരധികം നേരം, 1.5 മണിക്കൂർ നേരം കുമാരനാശാൻ്റെ കവിതയെക്കുറിച്ച് മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും ഞാനങ്ങനെ വർത്തമാനം പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് കലവറ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പാണ്ഡവത്വ കുടുംബാംഗമായ സഹൃദയൻ വേദിയിലിരിക്കുകയായിരുന്ന സമ്മേളനത്തിൻ്റെ സംഘാടകരിൽ പ്രമുഖനുമാണ്. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ പരസ്യമായി എന്നെ ചുംബിച്ചു. ഇതാണ് കുമാരനാശാൻ്റെ വിലയിരുത്തൽ, നേരായ വിലയിരുത്തൽ എന്ന് മൈക്കിലൂടെ പറയുകയും ചെയ്തു.
കുമാരനാശാന്റെ ജീർണിച്ച് ചീഞ്ഞളിഞ്ഞ മൃതദേഹം പല്ലനയാറിലെ ആ കൊടും വളവിൽ നിന്നും മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന് കരയ്ക്ക് കയറ്റുന്നതിന് സഹായിച്ചയാൾ, അന്നത്തെ മുഴുവൻ സംഭവങ്ങൾക്കും സാക്ഷിയായാൾ, മൃതദേഹം സംസ്കരിക്കുവാൻ ആ പല്ലനയിലെ കൊടും വളവിൽ അന്ന് നേതൃത്വം കൊടുത്തയാൾ കലവറ കൃഷ്ണൻ നായർ. അദ്ദേഹം എൻ്റെ പ്രസംഗത്തിന് സമ്മാനം തന്നു. ഇതും ഞാൻ കൃതജ്ഞതയോടുകൂടി ഓർമ്മിക്കുന്ന മറ്റൊരു അനുഭവമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രവും ഏഴാച്ചേരി എന്ന ഗ്രാമവും തമ്മിൽ ഏതോ ചില ബന്ധങ്ങളൊക്കെയുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയാൽ ആറാട്ട് തീരുന്നേടം വരെ ഞങ്ങളുടെ ഗ്രാമത്തിൽ പണ്ടൊക്കെ ഒരു കൃഷിപ്പണിയും നടത്തുകയില്ല, മണ്ണിലാരും തൊടുകയില്ല, കിളയ്ക്കുകയില്ല. ഏറ്റുമാനൂർ ദേവരുടേതെന്ന സങ്കല്പത്തോടുകൂടി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഗോവിന്ദവിലാസം യു പി സ്കൂളിലേക്ക് പോകുന്ന വഴിയരികിൽ ഒരു കൊട്ടാരമുണ്ടായിരുന്നു, തേക്കുതടിയിൽ തീർത്ത ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിനകത്ത് ദേവരുടേതെന്ന് വിശ്വസിക്കുന്ന ഒരു വാളും ചിലമ്പും പീഠത്തിലൊക്കെ വെച്ചിരുന്നു. ഇതെല്ലാം ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാലത്ത് പേടിയോടുകൂടി കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഏറ്റുമാനൂർ ദേവരുടെ ഏഴ് അരച്ചേരികളാണ് ഏഴാച്ചേരി എന്ന പേരുണ്ടായതിൻ്റെ പുറകിലുള്ള ചരിത്രം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റുമാനൂർ ദേവരുടെ ഉത്സവത്തിന് പോകാൻ വളരെ വലിയ കമ്പമുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽക്കേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകും. അങ്ങനെ പോകുമ്പോൾ ഒരു തവണത്തെ ഉത്സവത്തിന്, എട്ടാം ഉത്സവത്തിനോ ഒൻപതാം ഉത്സവത്തിനോ ഒരു പാട്ടുകച്ചേരി നടക്കുകയാണ്. ആ കിഴക്കേ ഗോപുരനടയിൽ അമ്മയുടെ മടിയിൽ തലചായ്ച്ചങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാളങ്ങനെ നിറവല് സ്വരങ്ങളെല്ലാം ഒരു വറചട്ടിയിൽ ഇങ്ങനെയാണ് മലരുകിടന്ന് പൊരിയുന്നത് പോലുള്ള ശബ്ദത്തിൽ ഇങ്ങനെ ചൊല്ലുകയാണ്, പാടുകയാണ്. ആരാണ് പാടുന്നത് എന്നറിഞ്ഞുകൂടപ്പോൾ എൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരാൾ ചെന്ന് ബോർഡിൽ നോക്കിയിട്ട് വന്ന് പറഞ്ഞ്, ഈ പാടുന്നയാൾ ലക്ഷ്മീപുരത്ത് പൂരന്നാൾ രവിവർമ്മ എന്നയാളാണ്. ഈ ലക്ഷ്മീപുരത്ത് പൂരന്നാൾ രവിവർമ്മ എന്ന പേര് ആദ്യമായി കേൾക്കുകയാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വളരെ പ്രമുഖനായ സംഗീത സംവിധായകൻ, ഗായകൻ, സംഗീതജ്ഞനായ എൽ പി ആർ വർമ്മ, ലക്ഷ്മീപുരത്ത് പൂരന്നാൾ രവിവർമ്മ. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തെ കേട്ടു. പിന്നീട് ആർ എസ് വർമ്മജി സാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഏതായാലും അങ്ങനെ എൽ പി ആർ വർമ്മയുടെ നിരന്തരമായ പാട്ടുകളോടുള്ള ഹൃദയപരമായ ബന്ധം, അത് കഴിഞ്ഞ് ഒടുവിൽ അദ്ദേഹം അവസാനമായിട്ട് ഞാൻ എഴുതിയ ചില പാട്ടുകളാണ് ശ്രീ പി കെ വേണുക്കുട്ടൻ നായർ സംവിധാനം ചെയ്ത അനന്തവൃത്താന്തം എന്ന് പറയുന്ന നാടകത്തിൽ ചേർത്തത്. ആ നാടകത്തിലെ മുഴുവൻ പാട്ടുകളും ഞാൻ രചിക്കുകയും എൽ പി ആർ വർമ്മ സംഗീതം കൊടുക്കുകയും ചെയ്തു. ആ മഹാനായ എൽ പി ആറിനെ കുറിച്ചുള്ള ഓർമ്മ പിന്നീട് വളരെ ശക്തമായി മനസ്സിൽ നിൽക്കാൻ കാരണം, ഒരു പ്രായത്തിൽ കോളേജിൽ ബി എക്ക് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്പലപ്പറമ്പുകളിൽ നിരന്നു നടക്കുക, സാംബശിവൻ്റെ കഥാപ്രസംഗമുള്ളയിടത്ത് മുഴുവൻ സഞ്ചരിക്കുക, വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ കച്ചേരികൾ നിരന്തരമായി കേൾക്കുക, കെ ബി സുന്ദരാംബാൾ, ഡി കെ പട്ടമ്പാൾ ഇവരുടെ എല്ലാം കച്ചേരി. ആ കൂട്ടത്തിലാണ് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന കെ രാഘവൻ, കമുകര പുരുഷോത്തമൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, എം ജി രാധാകൃഷ്ണൻ ഇവരുടെയൊക്കെ പാട്ടുകച്ചേരികൾ കേൾക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായത് അങ്ങനെയാണ്. കമുകര പുരുഷോത്തമൻ്റെ പാട്ടുകച്ചേരി കേൾക്കുന്നത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ്. അന്ന് ബാലാ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. കോളേജിലിൻ്റെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരായി മൂന്ന് നാല് പേരുണ്ടായിരുന്നു. ഇപ്പോൾ പെരുമ്പാവൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന എസ് പത്മനാഭൻ ശങ്കര കോളേജിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായി റിട്ടയർ ചെയ്തു, നല്ല പാട്ടുകാരനുമായിരുന്നു. ഹിന്ദി പാട്ടുകൾ എന്നെ ഏറ്റവും കൂടുതൽ പാടിക്കേൾപ്പിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്, ഡി ശങ്കരൻകുട്ടി. ഇദ്ദേഹം പിന്നെ വളർന്ന് വളരെ കൂടുതൽ പ്രമുഖനായി കാർഷികാദായ നികുതി വിൽപ്പന നികുതി അപ്പലെ ട്രിബ്യൂണലിൻ്റെ ചെയർമാനായി മാറി, ട്രിബ്യൂണൽ. അതുപോലെ അനന്തരാമൻ എന്ന് പറയുന്ന പരദേശ ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇരുമ്പുകട ഉടമസ്ഥനായതുകൊണ്ട് അദ്ദേഹവും ആ വഴിക്ക് തന്നെ പിന്നീട് പോയി. ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഞാനും കമുകര പുരുഷോത്തമൻ്റെ കച്ചേരി കേൾക്കാൻ പോയിരിക്കുമ്പോൾ അവസാനം ചില ചലച്ചിത്ര ഗാനങ്ങളൊക്കെ അദ്ദേഹം പാടും. അതുകൊണ്ട് ചില പാട്ടുകളുടെ പേര് ഞങ്ങളിൽ ചില ആളുകൾ എഴുതി കൊടുത്തു. അങ്ങനെ അത് അദ്ദേഹം പാടും എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ കമുകര പുരുഷോത്തമൻ എന്ന സാറ്
വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ എഴുതി കൊടുത്തിയ പാട്ടുകൾ ഓരോന്നോരോന്നായി പാടി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, പ്രേമം കൈപ്പാണു നെല്ലിക്ക പോലെ, ആപത്തിൻ ചുഴികളിൽ വീഴും പിന്നെ അപരാധ ചുഴിയിൽ നാം താഴും. ആ പാട്ട് ഈ വിണ്ണിലെ കനികളെക്കാളും മണ്ണിൻ നെല്ലിക്കയാണ് എനിക്കിഷ്ടം, മറ്റെന്തിനേക്കാളും ഇഷ്ടം, ഇതിൽ മറ്റുള്ളവർക്ക് എന്താണ് നഷ്ടം. അതിൻ്റെ പുറകെ തന്നെ കരിങ്കാറു നേർത്തല്ലോ എന്ന പാട്ട്, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്ന മാനസ സഞ്ചരി. ആ ബഹുമാനപ്പെട്ട കമുകര പുരുഷോത്തമന് ഞാനും കൂടി പിന്നീട് 1989 സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയിൽ അംഗമായിരുന്നു. എൻ്റെ മനസ്സിനൊരുപാട് മുറിവുകൾ ഉണ്ടാക്കി തന്ന കറുത്ത ഓർമ്മകൾ സമ്മാനിച്ച ഒരു അനുഭവമായിരുന്നു അത്. ചലച്ചിത്ര നിർണയ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വളരെ വലിയ ഘോഷമായിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷേ അവസാനം ആ സിനിമയുടെ വിധി നിർണയം വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചീത്ത കേട്ട ഒരു സംഭവം അനുഭവം ജീവിതത്തിലുണ്ടായിട്ടില്ല. MS സത്യു എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ചലച്ചിത്രകാരനായിരുന്നു വന്ന് ആ വിധി നിർണയ സമിതിയുടെ ചെയർമാനായിരുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയായ ഷീല, കമുകര പുരുഷോത്തമൻ, മെമ്പർ സെക്രട്ടറിയായ ജി എൻ പണിക്കേർ, CV ശ്രീരാമൻ, സാക്ഷാൽ KS സേതുമാധവൻ, ഇവരെല്ലാം ഉൾപ്പെട്ടതായിരുന്ന കമ്മിറ്റി. ആ കമ്മിറ്റി ആ തവണ ഏകകണ്ഠമായി തീരുമാനിച്ചത് ഏറ്റവും നല്ല ചിത്രം ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയത് വടക്കൻ വീരഗാഥ ഹരിഹരൻ്റെ ചിത്രം. ഇതിൻ്റെയെല്ലാം പേരിൽ അന്ന് കമ്മിറ്റി അംഗമായിരുന്ന മറ്റാളുകളെ ഒന്നും ആളുകൾ അങ്ങനെ ഉപദ്രവിച്ചില്ല. എന്നെ വല്ലാതെ ചീത്ത പറഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് താമസിക്കുന്നത് ഞാനാണല്ലോ, നേരെ കാണുന്നതും എന്നെയാണല്ലോ, അതുകൊണ്ട് വല്ലാതെ ചീത്ത പറഞ്ഞു. ആ അവാർഡ് നിർണയത്തിൻ്റെ അവസാന ദിവസം കോവളത്തെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ കമുകറയുമായിട്ട് അപ്പോഴത്തേക്കും ഈ രണ്ടാഴ്ച കാലം കൊണ്ട് വളരെ കൂടുതൽ സൗഹൃദമായി. ഷീലയും അതുപോലെ തന്നെ. അന്ന് അവിടെ താമസിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് കമുകര സാറിനോട് പറഞ്ഞു, സാറേ ചില പാട്ടുകൾ ഒന്ന് പാടാമോ, ഇന്ന ഇന്ന പാട്ടുകൾ. അദ്ദേഹം അങ്ങനെ ആകാശ പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി ഈ പാട്ടുകളൊക്കെ അന്ന് പാടി കേൾപ്പിച്ച് വളരെ സ്നേഹത്തോടുകൂടി. കമുകര എന്ന് പറയുന്നയാൾ എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയനായി തീർന്ന വഴികൾ ആ കൊല്ലത്തെ അവാർഡ് നിർണയ സമിതിയും സമിതിയുടെ യോഗവും ആ ദിനങ്ങളുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ കെ രാഘവൻ എന്ന് പറയുന്ന പ്രമുഖനായ സംഗീതജ്ഞൻ നാടൻ പാട്ടുകളെ, മലയാള തനിമയുള്ള പാട്ടുകളെ നീലക്കുയിൽ രാജിച്ചെന്ന പൗരൻ എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സംഭാവന ചെയ്ത രാഘവൻ മാഷോട് ചേർന്ന് കോഴിക്കോട്ടെ കിഡ്സൺ ടൂറിസ്റ്റ് ഹോമിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ രണ്ടാളും ചേർന്നുകൊണ്ട് കയ്യൂരിൻ്റെ മക്കൾ, തെലുങ്കാനയുടെ മക്കൾ എന്ന് പറഞ്ഞ് രണ്ട് നാടകങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ ചെയ്തപ്പോൾ പാട്ടുകളുടെ പിന്നിലുള്ള ഒരുപാട് സ്വകാര്യ കഥകൾ വളരെ തന്മയത്വമായി സ്നേഹത്തോടുകൂടി രാഘവൻ മാസ്റ്റർ അവതരിപ്പിച്ച് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു തന്നു. MB ശ്രീനിവാസൻ്റെ പേരാണ് നോട്ടീസിലൊക്കെ അച്ചടിച്ചത്, അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടി സംഗീത സംവിധായകനായി. പക്ഷേ തക്ക നേരത്ത് അദ്ദേഹത്തിന് ചില തടസ്സം വന്നതുകൊണ്ട് അശ്വമേധത്തിലെ വിളിക്കൊണ്ട പാട്ടുകൾ മുഴുവൻ ചെയ്തത് താനാണ് എന്നുള്ളത് രാഘവൻ മാസ്റ്റർ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി കേട്ടു. പാമ്പുകൾക്ക് മാളമുണ്ട്, ഈ തുടങ്ങിയ, തലയ്ക്കുവീതെ, ശൂന്യാകാശം, ഇതൊക്കെ ചെയ്ത രാഘവൻ മാസ്റ്റർ. അതുപോലെ തന്നെ MG രാധാകൃഷ്ണൻ, പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്, സംഗീത സംവിധായകരായിട്ടുള്ള ഈ പ്രമുഖ വ്യക്തികളോടെല്ലാമുള്ള ബന്ധം. കാരണം ഞാൻ എൻ്റെ ഒരു പുസ്തകം, ഏറ്റവും ഒടുവിലത്തെ ഒരു കഥാകാവ്യം സമർപ്പിച്ചത് മഹാനായ ബാബുരാജനും ദേവരാജൻ മാഷ്ടർക്കുമാണ്. കാരണം ഈ രണ്ടു പേർ എൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളെ, ദാഹതപ്തമായ, സ്നേഹഭരിതമായ, ദുഃഖസമ്മിശ്രമായ നിമിഷങ്ങളെ താലോലിച്ച് ഹരിത സമൃദ്ധമാക്കുന്നതിനു വേണ്ടി നിർണായകമായ സ്വാധീനം ചെലുത്തിയവരാണ്. അവരുടെയെല്ലാം ഓർമ്മകൾ കവിതയെക്കുറിച്ചുള്ള വർത്തമാനത്തിനിടയിൽ അറിയാതെ എൻ്റെ വാക്കുകളിൽ വന്നുപോകുന്നത്, ആ പാട്ടുകൾ കൂടി ഇല്ലായെങ്കിൽ എൻ്റെ ജീവിതം പരിപൂർണമാവുകയില്ല എന്ന ചിന്തയിലാണ്. അതുകൊണ്ടാണ് ഓരോ കവിത എഴുതുമ്പോഴും കഴിയുന്നത്ര താളാത്മകമാവാൻ, ഈണസമർത്ഥമാവാൻ മനഃപൂർവ്വമല്ലാതെ തന്നെ എൻ്റെ മനസ്സിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് വഴിയും കേൾക്കുന്നുണ്ട്. ഈ യന്ത്രനാഗരികതയുടെ പുതിയ കാലഘട്ടത്തിലും താളബദ്ധമായ, ഈണസമൃദ്ധമായ കവിത എഴുതുന്നവൻ ഇവൻ ഏതു നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണ് എന്നുള്ള പരിഹാസശരം
ധാരാളമായി പല കോണുകളിൽ നിന്നും ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നു. ആ പാർശ്വവൽക്കരണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ദേശാഭിമാനി പത്രത്തിലെ ലേഖകനായിട്ട് സ്ഥലം മാറി വന്നപ്പോൾ ശ്രീ എൻ ആർ എസ് ബാബു എന്നയാൾ പറഞ്ഞു, കവിതയിൽ ധാരാളം സ്പാർക്കുണ്ട്, ശ്രദ്ധിച്ചാൽ കൂടുതൽ നല്ല കവിത എഴുതാം. ഈ ചോരയും ചുവപ്പും മാത്രമുള്ള ഒരു വൃത്തത്തിൽ, പരിമിത പരിചിത വൃത്തത്തിൽ ചുരുങ്ങാതെ വിപുലമായ വർത്തമാനങ്ങളിലേക്ക് കടക്കണം, കവിത എഴുതണം. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടാണ് ഇന്ദ്രപക്ഷം എന്ന കവിത എഴുതി എൻ ആർ എസ് ബാബുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം ജയചന്ദ്രൻ സാറിനെ ആ കവിത ഏൽപ്പിച്ച് കലാകൗമുദി ആഴ്ചപ്പതിപ്പിലെ കവിത അച്ചടിച്ചു വന്നത് എൻ്റെ കാവ്യജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആ കവിത അച്ചടിച്ചു വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കലാകൗമുദിയുടെ സാഹിത്യ വാരഫലത്തിൽ എൻ്റെ പേര് തലക്കെട്ടായി കൊടുത്തുകൊണ്ട് എഴുതി, 1000 ഫെമിനിസ്റ്റുകൾ ഒരുമിച്ച് ഉറക്കെ തൊണ്ട കീറും മറ്റിൽ ഗർജിച്ചാലും ഈ കവിതയുണ്ടാക്കുന്ന ഒരു പ്രതികരണം നിങ്ങളിൽ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കേമനാണ് ഞാൻ എന്ന് നാട്ടുകാർ സമ്മതിക്കുന്നില്ല, ഞാനും സമ്മതിക്കുന്നില്ല. പത്രപ്രവർത്തകർക്കിടയിൽ കവി, കവികൾക്കിടയിൽ പത്രപ്രവർത്തകൻ, രണ്ടു കൂട്ടരും ഒരുപോലെ തഴയുന്ന ഒരവസ്ഥയിലാണ് ജീവിതം തള്ളി നീക്കി.